പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് കണ്ണൂർ രൂപതയുടെ പ്രദേശങ്ങളിലായിരുന്നു കൊണ്ട് ഈ രൂപതയ്ക്കുള്ളിൽ തന്നെയുള്ള വിശുദ്ധി ജീവിച്ച ഇരുപത്തി വർഷം കൊണ്ട് വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ സാധിച്ച ഒരു കന്യകയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി തൃശൂർ രൂപതയുടെ കുണ്ടാനൂർ ഇടവകയിൽ ഫ്രാൻസീസിൻ്റെയും ഫിലോമിനയുടെയും മകളായി ജനിച്ച ഈ സിസ്റ്റർ സെലിൻ്റെ ജീവിതം ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിക്കുണ്ടാകുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളും ശാരീരികവും മാനസികവും ആത്മീകവുമായിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ മനസ്സിലാക്കുവാനും വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ നമ്മളുടെ ബുദ്ധിയിൽ ഭാവനയിൽ വിഭാവനം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും ഈ വിശുദ്ധിയായ കന്യകയുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വീടിൻ്റെ ഉത്തരവാദിത്വങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളുമൊക്കെ ഒരുപക്ഷെ കുടുംബത്തിലായിരിക്കുമ്പോൾ വലിയ ആഗ്രഹത്തോടുകൂടി നോക്കിക്കാണുന്ന മാതാപിതാക്കൾ സിസ്റ്റർ സെലിനെ ഒരു അധ്യാപികയാക്കുവാൻ വേണ്ടിയാണ് ടി സി പഠിക്കുവാൻ വേണ്ടി ആനപ്പാറയിലുള്ള ടി സി സെൻ്ററിലേക്ക് വിടുകയും തുടർന്ന് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തൃശൂർ രൂപതയിലും തുടർന്ന് കൂരാച്ചുണ്ടിലും ഏതാനും വർഷങ്ങൾ അധ്യാപികയായി സേവനം ചെയ്യുകയും ചെയ്ത ഈ കന്യക തൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്കിടയിൽ ഒരു സന്യാസിനിയായി ജീവിക്കുവാനും ഒരു പ്രേക്ഷിതയായി ജീവിക്കുവാനും ദൈവത്തിനു വേണ്ടി സമ്പൂർണമായ ജീവിതം മാറ്റിവെക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സന്യാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളുടെ ഭാഗമായി കണ്ണൂരിലുള്ള ഉർസലൈൻ കോൺവെൻറ്റിൽ അംഗമായി ചേരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തൻ്റെ സഭാപസ്ത്രം സ്വീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ മാസം ഇരുപതാം തീയതി തൻ്റെ വ്രതവാഗ്ദാനം ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ ലോകത്തോടുള്ള തൻ്റെ ബന്ധങ്ങൾ പൂർത്തിയാക്കി നിത്യതയുടെ കൂടാരത്തിലേക്ക് കടന്നു പോവുകയും ചെയ്ത സിസ്റ്റർ സെലിൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നും ജീവിത വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ട ഈ കന്യകയുടെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ് പ്രത്യേകിച്ച് വിശുദ്ധ കൊച്ചു ഭക്തയായിരുന്നു സിസ്റ്റർ സെലിൻ കൊച്ചു വഴി ധാരാളം ദർശനങ്ങൾ ലഭിക്കുകയും പലപ്പോഴും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളും വെളിപാടുകളും പ്രാർത്ഥനാ സമയങ്ങളിലും ഒക്കെയായി സിസ്റ്റർ സെലിന് ലഭിച്ചിരുന്നുവെന്ന് അവളുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ദിവംഗതനായ ഫാദർ ലിനസ് ലിനോളച്ചനാണ് ഈ കന്യകയുടെ ആത്മീയ പിതാവായി നിലകൊണ്ടിട്ടുള്ളത് കോഴിക്കോട് രൂപതയുടെ മെത്രാൻ അൽദോ മരിയ പത്രോണി എസ് ജെ ഈ കന്യകയുടെ ആധ്യാത്മിക ജീവിതത്തിന് വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് സിസ്റ്റർ സെലിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തലങ്ങളിൽ വലിയ സഹായമായി നിന്നിരുന്ന മദർ സുപ്പീരിയർ സ്റ്റെഫാനിയ മൊറേലി ഈ കന്യകയുടെ ജീവിതത്തെ വിശുദ്ധി പ്രാപിക്കുവാനും വിശുദ്ധിയിൽ നിലനിൽക്കുവാനും പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ സഹായിച്ചിട്ടുള്ളവരാണ് ഈ സിസ്റ്ററിന് സന്യാസ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനുള്ള വ്രതവാഗ്ദാനം നടത്തേണ്ട തീയതി ആയപ്പോൾ വലിയ പ്രതിസന്ധികളുണ്ടായി നമ്മുടെ മനുഷ്യബുദ്ധിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള പൈശാചിക പ്രലോഭനങ്ങൾക്ക് ഈ കന്യക അടിമപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പലപ്പോഴും ഈ സിസ്റ്ററിൻ്റെ മുറിയിൽ കിടക്കുന്ന കിടക്ക പോലും കത്തിക്കുന്ന രീതികളും വച്ചിരിക്കുന്ന സാധനങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെ എപ്പോഴും സ്ഥലം മാറുകയും പിശാചിൻ്റെ തന്നെ നേരിട്ടുള്ള ചില കാഴ്ചകൾ ഈ കന്യക കാണുകയും ചെയ്തപ്പോഴൊക്കെ അത് അധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസനീയമാണോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ് അങ്ങനെ സിസ്റ്ററുമായി അടുത്തിടപെട്ടുകൊണ്ട് ഈ കന്യകയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദർശനങ്ങൾ കൂടെ കൂടെ ലഭിക്കുകയും വിശുദ്ധിയുടെ തലങ്ങളിൽ വളർത്താൻ വേണ്ടി പ്രത്യേകിച്ച് വിശുദ്ധ കൊച്ചു ത്രേശ്യ നേരിട്ട് സന്ദേശങ്ങൾ നൽകുകയും ഈശോയിൽ നിന്നുള്ള നേരിട്ടുള്ള പല സന്ദേശങ്ങളും ഈ കന്യക സ്വീകരിക്കുന്നതോടൊപ്പം ഈ കന്യകയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പൈശാചികമായിട്ടുള്ള പീഡകൾ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നതുകൊണ്ട് സുപ്പീരിയേഴ്സ് ഈ സിസ്റ്ററിനെ ചില സന്ദർഭങ്ങളിലൊക്കെ കൂടി കാണേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് എങ്കിലും ഈ കന്യക എപ്പോഴും അധികാരികളോടുള്ള വിശ്വസ്തയിലും അധികാരികളോടുള്ള വിശ്വാസത്തിലും അവരോടുള്ള അനുസരണത്തിലും അവരോടുള്ള സ്നേഹത്തിലും നിലകൊണ്ടിട്ടുള്ള കന്യകയായിരുന്നു ഉസ്ലിം സഭാ സമൂഹത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കന്യകയായിട്ടാണ് ഈ സഭാ അംഗങ്ങൾ എപ്പോഴും ഈ സിസ്റ്ററിനെ കുറിച്ച് ഓർക്കാറുള്ളത് സിസ്റ്ററിന്റെ വാഗ്ദാനത്തിന്റെ സ്വീകരണത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഈശോയുടെ ഒരു വെളിപ്പെടുത്തൽ വഴിയായിരുന്നു സിസ്റ്ററിന്റെ ആധ്യാത്മിക ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈശോയുടെ സന്ദേശങ്ങൾ തൻ്റെ കോൺവെൻറ്റിൻ്റെ പരിസരത്തുള്ള ഒരു കാറ്റാടി മരത്തിൽ ഈശോയുടെ സാന്നിധ്യത്തെ കൂടെ കൂടെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിസ്റ്ററിനെ പരീക്ഷിക്കുവാനായി അധികാരികൾ ആത്മീയപിതാക്കന്മാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കയ്യിൽ ഒരു പക്ഷേ മുട്ടു സൂചി കൊണ്ട് കുത്തുകയോ അല്ലെങ്കിൽ കഴിയിൽ പിടിച്ചിരിക്കുന്ന മെഴുകുതിരിയിൽ നിന്ന് കത്തിയരിയുന്ന തീനാളങ്ങൾ കയ്യിലേക്ക് സ്പർശിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതൊന്നും അറിയാതെ ആത്മാവിൽ പൂരിതിയായി നിൽക്കുന്ന ഈ കന്യകയുടെ ജീവിതം വിശ്വാസ സ്ഥലത്തിൽ പ്രത്യേകിച്ച് ഈ കണ്ണൂർ പ്രദേശത്തുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരാധ്യാത്മികതയുടെ വ്യക്തിത്വമാണ് സഭയെക്കുറിച്ചും സഭാവിശ്വാസത്തെക്കുറിച്ചും അധികാരികളെക്കുറിച്ചുമൊക്കെ നിശ്ചിതമായി പലരും വിമർശിച്ചുകൊണ്ട് തങ്ങളുടെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ സിസ്റ്റർ സലിൻ്റെ ജീവിതം പരിപൂർണമായി ദൈവത്തിലും സഭാധികാരികളിലും ആശ്രയം വെച്ച് പരിപൂർണമായി ദൈവത്തിൽ വിധേയത്വത്തിൽ ജീവിക്കുന്ന ഒരു കന്യകയായിരുന്നു സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സിസ്റ്റർ പറയാറുണ്ട് ഞാൻ നരകത്തിൻ്റെ കുഴിയുടെ മുകളിൽ കൈവിരിച്ചു പിടിച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒരാത്മാവ് പോലും നരകത്തിലേക്ക് വന്ന് വീഴാതിരിക്കുവാനും നരകത്തിൽ നിന്നുള്ള പിശാചുകൾ ആത്മാക്കളെ ആക്രമിക്കുവാൻ വേണ്ടി കയറി വരാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി നരകത്തിൻ്റെ കവാടത്തിന് മുൻപിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ കന്യക പറയാറുണ്ട് സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധിയുടെ വേദനയുടെ ചുരുങ്ങിയ ദിവസങ്ങളായിരുന്നു പ്രത്യേകിച്ച് വ്രതവാഗ്ദാന സ്വീകരണത്തിന് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ ഉടനെ സന്ദർശിക്കുമെന്ന ഈശോയുടെ ഒരു ദർശനത്തിൻ്റെ എന്ന രീതിയിൽ ഈ കന്യക ഈ ലോകത്തോടെ യാത്ര പറയുകയാണ് രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒൻപതിന് സിസ്റ്റർ സെലിനെ ദൈവദാസിയുടെ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണൂർ രൂപതയുടെ അന്നത്തെ ബിഷപ്പായിരുന്ന വർഗീസ് ചക്കാലയ്ക്ക പിതാവ് സിസ്റ്ററിന് ദൈവദാസിയുടെ പദവി നൽകുകയാണ് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ അനേകർക്ക് ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സിസ്റ്റർ സെലിൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു മാതൃകയാണ് ഭൗതിക ലോകത്തിൽ ഒരുപക്ഷേ പ്രത്യക്ഷത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യാതെ കടന്നുപോയിട്ടുള്ള ഈ കന്യക പരിപൂർണമായി ദൈവകരങ്ങളിലെ ഒരു കുസുമമായിരുന്നു ദൈവത്തോടു കൂടെ ജീവിതത്തിന്റെ ചുരുങ്ങിയ കാലഘട്ടം ജീവിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ച വാഴ്ത്തപ്പെട്ട സിസ്റ്റർ സെലിൻ്റെ മാദൃശ്യം നമുക്ക് അപേക്ഷിക്കാം പ്രത്യേകിച്ച് ഈ കണ്ണൂരിലും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ വിശ്വാസം ക്ഷയിക്കത്തക്ക രീതിയിലുള്ള പ്രതിസന്ധികളും പാപത്തിന്റെയും ജഡത്തിൻറെയും ഒക്കെ വലിയ വശീകരണത്തിൽ പെട്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ കുസുമങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കന്യകയുടെ ജീവിതം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി